എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഇന്ദു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഔഷധ ചെടിയെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ പറമ്പുകളിൽ ഇഷ്ടംപോലെ കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് തവിഴാമ അല്ലെങ്കിൽ തഴുതാമ. സംസ്കൃതത്തിൽ ഇതിനെ പുനർനവ എന്ന് പറയുന്നു. എത്ര വരണ്ടുണങ്ങിയ ഭൂമിയാണെങ്കിലും ഒരു ചാറ്റൽ മഴ വന്നു കഴിഞ്ഞാൽ അത് സമൃദ്ധമായി ആ ഭാഗത്ത് നമുക്ക് തഴുതാമയെ കാണുന്നതാണ്. തഴുതാമ തന്നെ പൂക്കളുടെ നിറത്തിനനുസരിച്ച് രണ്ടു തരത്തിലുണ്ട്. ചുവന്ന പൂക്കളുള്ളതും അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള പൂക്കളുള്ളതും. നീല നിറത്തിലുള്ള പൂക്കളെ കുറിച്ചും രാജദേകണ്ടുവിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനി തവിഴാമയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് തവിഴാമ അല്ലെങ്കിൽ തഴുതാമ. ഓരോ സ്ഥലങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് അതിനെ നമ്മൾ പല പേരുകളിലും വിളിക്കുന്നു. ബൊഹീവിയ ഡിഫ്യൂസ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. ഇതിന് നമ്മൾ മണ്ണിനോട് ചേർന്ന് വളരുന്ന ഒരു ചെടിയാണ്. വള്ളി രൂപത്തിലാണ് ഇത് ഉണ്ടാവുക. വട്ടത്തിലുള്ള ഇലകൾ അടിവശത്ത് വെളുത്ത നിറവും മുകൾ ഭാഗം പച്ച നിറവുമാണ്. ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാവുക. കുലകുലയായിട്ടാണ് ഉണ്ടാവുക. പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ ആണ് പൊതുവെ കാണപ്പെടുന്നത്. ഇനി എന്താണ് ഇവയുടെ ഔഷധ ഗുണം? സാധാരണയായി കണ്ടുവരാറുള്ള നീർക്കെട്ട്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, വാതരോഗങ്ങൾ, പനി, കഫക്കെട്ട്, ത്വക്ക് രോഗങ്ങൾ, വിഷം, ഇവയിലെല്ലാം നമുക്ക് തവിഴാമയെ ഉപയോഗപ്പെടുത്താം. നമുക്കിത് നല്ലൊരു ആഹാരമായിട്ടും അല്ലെങ്കിൽ ഒരു ആഹാര വിഭവമായിട്ടും ഇതിനെ നമ്മൾ ഉപയോഗിച്ചു വരാറുണ്ട്. തവിഴാമയുടെ ഇല കൊണ്ടുള്ള ഉപ്പേരിയായിട്ടും അല്ലെങ്കിൽ ഇവ സമൂലമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ശരീരത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ അടങ്ങിയതുകൊണ്ട് നല്ലൊരു ഇലക്കറി കൂടിയാണ് നമ്മുടെ തവിഴാമ. നമ്മൾ രോഗങ്ങൾക്ക് ആണെങ്കിൽ നമ്മൾ തവിഴാമയിട്ട വെള്ളം കുടിക്കുമ്പോൾ മൂത്രാശയ സംബന്ധമായ മൂത്രത്തുടിച്ചിൽ അല്ലെങ്കിൽ മൂത്രത്തടസ്സം, ഇവയ്ക്കെല്ലാം തഴുതാമയിട്ട വെള്ളം വളരെ നല്ലതാണ്. നീർക്കെട്ടുള്ള ഭാഗത്ത് തഴുതാമ സമൂലം അരച്ചു പുരട്ടുന്നതും ഉത്തമമാണ്. അല്ലെങ്കിൽ അതിന്റെ വേര് മാത്രമിട്ട് വെള്ളം കുടിക്കുന്നതും നീർക്കെട്ട് കുറയുവാൻ സഹായിക്കുന്നു. വിഷകീടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സസ്യങ്ങളുടെ വിഷദംശങ്ങൾ മാറ്റുന്നതിന് തഴുതാമയും അതുപോലെ മഞ്ഞളും ചേർത്ത് അരച്ചു പുരട്ടുന്നത് അവിടുത്തെ നീർക്കെട്ട് മാറ്റുവാൻ ഉത്തമമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഒരു നല്ല വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ഇവയെ നമുക്ക് ഉപയോഗിക്കാം. മറിച്ച് ഒരാഹാരമായിട്ടാണെങ്കിൽ നമുക്കിതിനെ യഥേഷ്ടം നമുക്ക് ഉപ്പേരിയായോ കറി വെച്ചോ അല്ലെങ്കിൽ പാനീയമായോ ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും ഇത്തരം ചെടികളെ ഒരു പാഴ്വസ്തുവായി വിളിച്ചറിയാതെ നമ്മളുടെ ഭക്ഷണ രീതികളിൽ ഉൾപ്പെടുത്തി ആരോഗ്യത്തോടെ ജീവിക്കൂ. നന്ദി. നമസ്കാരം.